ഉത്തര മലബാറിൽ ഇനി തെയ്യാട്ടക്കാലം. തുലാപ്പത്ത് അഥവാ പത്താം ഉദയത്തോടെയാണ് ഉത്തര മലബാറിലെ കാവുകളും ക്ഷേത്രങ്ങളും വീണ്ടും സജീവമാകുന്നത്. ഇടവപ്പാതിയുടെ അരങ്ങൊഴിഞ്ഞ തെയ്യങ്ങൾ മഞ്ഞക്കുറിയും അനുഗ്രഹവുമായി ഭക്തർക്ക് ദർശന സായുജ്യം നൽകും. പത്താം ഉദയങ്ങളിൽ തറവാടുകളിലും കാവുകളിലും വിവിധ ചടങ്ങുകളും നടക്കും. വീണ്ടും ഒരു തുലാപ്പത്ത് അഥവാ പത്താം ഉദയം എത്തുകയായി. മറ്റൊരു തെയ്യക്കാലം. വടക്കൻ കേരളത്തിലെ രാത്രികൾക്ക് ഇനി തോറ്റംപാട്ടിന്റെ സ്വരമുണ്ടാകും. കാവുകളും ക്ഷേത്രങ്ങളും തറവാട് ക്ഷേത്രങ്ങളും വീണ്ടും സജീവമാകുകയാണ്. സമാനതകളില്ലാത്ത കാലവൈഭവത്തിന്റെ മാറ്റൊലി മുഴങ്ങുന്ന ചുവടുവയ്പ്പുകൾ, ചെണ്ടയുടെയും പാട്ടിന്റെയും ശബ്ദായമാനമായ അന്തരീക്ഷം ഉത്തര മലബാറിനെ ആവേശത്തോടൊപ്പം ഭക്തിയുടെ പാരമ്യതയിലേക്കും കൈപിടിച്ചണയിക്കും. ഉത്തര മലബാറിലെ ഹൃദയത്തുടിപ്പുണർത്തുന്ന തെയ്യക്കാലം തുടങ്ങുന്നത് പത്താം ഉദയം തൊട്ടാണ്. തുലാമാസം പത്താം തീയതിയാണ് പത്താം ഉദയം എന്നറിയപ്പെടുന്നത്. ചെണ്ടയുടെ ആസുരതാളത്തിനനുസരിച്ച് അത് നാടിനെയും നാട്ടാരെയും മറ്റൊരു കളിയാട്ടക്കാലത്തേക്ക് കൈപിടിച്ചണയിക്കും. ഇടവപ്പാതിയിൽ അഴിച്ചുവെച്ച തോപ്പുകളും ഉടയാടകളും മുഖപ്പോളിയും വീണ്ടും നിറം വച്ച് രംഗത്തെത്തും. അണിയലവും മനയോരയും ചായകയും ഒരുങ്ങിക്കഴിഞ്ഞു. ചെണ്ടക്കയറുകളും മുറുക്കി ഒരു ദേശം കാത്തിരിക്കുകയാണ് മറ്റൊരു തെയ്യാട്ടക്കാലത്തിനായി. തുലാപ്പത്ത് തൊട്ട് ഇടവപ്പാതി വരെയുള്ള ഏഴര മാസക്കാലമാണ് കളിയാട്ടക്കാലം. ഏറിയൊരു ഗുണം വരണം, ഗുണം വരത്തുവിനെ എന്റെ പൈതങ്ങളെ എന്ന തെയ്യത്തിന്റെ അനുഗ്രഹവും മഞ്ഞൾക്കുറിയും വാങ്ങി മടങ്ങുമ്പോൾ ഓരോ ഭക്തന്റെയും ഉള്ളു നിറയും. തോറ്റംപാട്ടും ചെണ്ടയുടെ ആസുരതാളവും ചിലമ്പൊലിയുമായി ഇനി ഉത്തര മലബാറിൽ തെയ്യക്കോലങ്ങൾ ഭക്തർക്ക് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.